നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം കടയ്ക്കലിൽ ആയിരത്തി ഇരുന്നൂറ് ഗ്രാം ഗഞ്ചാവുമായി രണ്ടുപേർ എക്സൈസിൻ്റെ പിടിയിലായി കുമ്മിൾ കൊണ്ടോടി വാർതൊടി വീട്ടിൽ സുജിത്ത് പാങ്ങലകാട് ഗണപതിനട പേടുവിള വീട്ടിൽ കുട്ടൻ എന്ന വിഷ്ണു എന്നിവരാണ് പിടിയിലായത് കൊല്ലം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആന്റി നെക്കോട്ടിക് സ്പെഷ്യൽ സ്കോഡാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് കൊല്ലം കടയ്ക്കലിൽ ആയിരത്തി ഇരുന്നൂറ് ഗ്രാം ഗഞ്ചാവുമായി രണ്ടുപേരെയാണ് എക്സൈസ് പിടിയിലായത് കുമ്മിൾ കൊണ്ടോടി വാർതൊടി വീട്ടിൽ സുജിത്ത് പാങ്ങലുകാട് ഗണപതി നട പേഴുവിള വീട്ടിൽ കുട്ടൻ എന്ന വിഷ്ണു എന്നിവരാണ് പിടിയിലായത് കൊല്ലം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻറ്റി നെക്കോട്ടിക് സ്പെഷ്യൽ സ്കൂഡാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് ഇവർ ഗഞ്ചാവ് വിൽപ്പന നടത്തുന്നവരാണെന്ന വിവരത്തിൽ അടിസ്ഥാനത്തിൽ എക്സൈസ് സംഘം ഇവരെ നിരീക്ഷിച്ചു വരികയായിരുന്നു ഇന്നലെ വൈകുന്നേരത്തോടെ ഗഞ്ചാവുമായി ബൈക്കിൽ പാങ്ങലുകാടെത്തിയ ഇവരെ എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ചെറുപൊതികളാക്കി സ്കൂൾ കെട്ടുകൾ ഉൾപ്പെടെയുള്ളവർക്കാണ് സംഘം ഗഞ്ചാവ് എത്തിച്ചു നൽകിയിരുന്നത് ഇവർ മുൻപ് കഞ്ചാവില്പന നടത്തിയതിന് പിടിയിലായിട്ടുണ്ട് ജാമ്യത്തിൽ ഇറങ്ങിയാൽ ഇവർ വീണ്ടും കഞ്ചാവുൽപ്പന നടത്തുകയാണ് പതിവ് കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയായ കടക്കൽ കേന്ദ്രീകരിച്ച് കഞ്ചാവുൽപ്പന വ്യാപകമായി നടന്നു വരികയാണ് നാളിതുവരെ ഇതുവരെ എക്സൈസിനോ പോലീസിനോ ഇവരെ ആരെയും തന്നെ ഈ കഞ്ചാവുൽപ്പന നടത്തുന്ന ആരെയും തന്നെ കസ്റ്റഡിയിലെടുക്കാനോ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വളരെ നാളുകളായി ലോക്ക്ഡൗൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടെ കഞ്ചാവ് വില്പന വ്യാപകമായി നടക്കുന്നതായി ആക്ഷേപമുയർന്നിട്ടുണ്ട് വിവിധ തലങ്ങളിൽ പരാതിയും പോയിട്ടുണ്ട് എന്നാൽ കാര്യമായി ഒന്നും ചെയ്യാൻ എക്സൈസ് സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഞ്ചാവ് വിൽപ്പനയുടെ അപകടം നമ്മൾ മനസ്സിലാകുന്നത് ഇവർ കഞ്ചാവ് കൊണ്ടുവന്ന് ചെറു പൊതികളാക്കി സ്കൂൾ കുട്ടികൾക്കും കോളേജ് കുട്ടികൾക്കും വിൽപ്പന നടത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഗൗരവം പക്ഷേ എക്സൈസ് സംഘം വ്യാപകമായി വലവീശുന്നു എന്നല്ലാതെ എന്ന് പറയുന്നതല്ലാതെ കഴിഞ്ഞ ദിവസം മാത്രമാണ് രണ്ടുപേരെ ഇവർക്ക് കസ്റ്റഡിയിൽ എടുക്കാൻ കഴിഞ്ഞത് അതും രഹസ്യ വിവരം എൻഫോഴ്സ്മെന്റിന് എക്സൈസ് എൻഫോഴ്സ്മെന്റ് കിട്ടിയതിനു ശേഷം അവർ നടത്തിയ രഹസ്യ നീക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇവരെ കസ്റ്റഡിയിൽ എടുക്കാൻ കഴിഞ്ഞത് വളരെ ക്രിമിനൽ സ്വഭാവമുള്ള ഇത്തരക്കാരെ ചങ്ങലക്കിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടികൾ കുട്ടികളുടെ സ്ഥിതി എന്താകും എന്ന് വളരെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കൊല്ലം നടത്തുകയാണ് പതിവ് വർഷങ്ങളായി പാങ്ങലുകാട് നെർപ്പക്കാട് കോളനികൾ കേന്ദ്രീകരിച്ച് വൻ കഞ്ചാവ് വ്യാപാരമാണ് നടക്കുന്നത് ഇവിടെ നിരന്തരം പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ടെങ്കിലും കഞ്ചാവ് സുലഭമായി ലഭിക്കുന്നുണ്ട്